400 വർഷങ്ങൾക്ക് മുമ്പ് ചിറക്കൽ കോലാത്തിരി രാജാവിൻ്റെ ഭരണാധികാര മേഖലയിൽപ്പെട്ട ക്ഷേത്രമായിരുന്നു ശ്രീ കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രം നിൽക്കുന്നത് രാജാവ് കെട്ടിയ കോട്ടയ്ക്കുള്ളിലാണ്. ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം. ശിവനെയും ശക്തിയെയും ഒരേ ലിംഗത്തിൽ സങ്കല്പിച്ചിട്ടുള്ള സ്വയംഭൂ ലിംഗമാണ് ഇവിടെയുള്ളത്. ഈ സ്വയംഭൂ ലിംഗത്തിൽ സദാ ഗംഗാ സാന്നിധ്യം കാണാം. അതായത് ചെങ്കൽപ്പാറയിൽ പ്രകൃത്യുള്ള കരിങ്കൽ കുഴിയിലാണ് സ്വയംഭൂ ലിംഗം ഉള്ളത്. ആ കുഴിയിലുള്ള ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് അതേ കുഴിയിൽ നിന്ന് തന്നെ ചെറിയ നീരുറവ ഗംഗാ സാന്നിധ്യം പോലെ ശിവലിംഗത്തിലേക്ക് വന്ന് വീഴുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു നിത്യവും പൂജിക്കുന്ന ശക്തിസമേതനായ പരമശിവഭാവമായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പാശുപതാസ്ത്രത്തിന് വേണ്ടി അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് ആ തപസ്സിൻ്റെ ആ തപോശക്തിയുടെ ഉഷ്ണവും കാഠിന്യമൊക്കെ കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം വിശ്വാമിത്ര മഹർഷിമാർ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിനെ സമീപിച്ച് സങ്കടമുണർത്തുകയുണ്ടായി. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശാനുസരണം ലോക നന്മയ്ക്ക് ഈ പുണ്യഭൂമിയിൽ വെച്ച് യാഗം നടത്തുകയുണ്ടായി. യാഗാനന്തരം ഹോമകുണ്ഠത്തിൻ്റെ മധ്യത്തിൽ നിന്നും സ്വയമേ രൂപം കൊണ്ട കുഴിയിൽ നിന്നും നാരായണപ്രിയനായ മഹാദേവൻ പാർവതി സമേതനായി ആവിർഭവിച്ച് മഹാവിഷ്ണുവിനെയും ഋഷിമാരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അർജുനനെ അനുഗ്രഹിച്ച് അർജുനൻ തപസ് അവസാനിപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. തുടർന്ന് വേലക്കുന്നിൽ വെച്ച് ശിവൻ പാർവതി സമേതനായി കിരാതവേഷം ധരിച്ച് വേട്ടയാടിയെന്നും അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ ശിവൻ വേട്ടയാടിയ സ്ഥലം വേട്ടയടുക്കവും ഭേടടുക്കയും ഭേടകവുമായി രൂപാന്തരപ്പെട്ടതാണത്രേ. കൂടാതെ ഹോമകുണ്ഡത്തിൻ്റെ നടുവിൽ കുഴിയിൽ നിന്നും ഉത്ഭവിച്ച ശിവലിംഗമുള്ള സ്ഥലമായതിനാൽ കുണ്ഡംകുഴി അഥവാ കുണ്ടംകുഴി എന്ന ഈ സ്ഥലത്തിന് പേര് വന്നത് എന്നും പറയപ്പെടുന്നു. ഈ ശിവലിംഗം നിൽക്കുന്ന സ്ഥലത്ത് തറയിൽ അലങ്കാരങ്ങൾ മാത്രമുണ്ടാക്കി ചുമർ കെട്ടിയാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. ശ്രീകോവിലിനകത്തുള്ള കുഴിയിൽ അതായത് ഉത്ഭവലിംഗം സ്വയംഭൂ കൂടാതെ വേറെയും 4 ശിവലിംഗങ്ങൾ ക്ഷേത്ര പരിസരത്തുണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ശ്രീകോവിലേതടക്കം 5 ശിവലിംഗങ്ങൾ ഉണ്ടായതിനാലാണ് പഞ്ചലിംഗേശ്വരൻ എന്ന പേര് വന്നതത്രേ. കൂടാതെ ഇവിടെ ശിവൻ, ദേവി, വിഷ്ണു, ശാസ്താവ്, ഗണപതി എന്നീ ദേവന്മാരുള്ളതിനാലും പഞ്ചലിംഗേശ്വര ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. കുണ്ടംകുഴിയപ്പന് അഭിഷേകവും അർച്ചനകളും സ്വയംഭൂലിംഗത്തിലും അലങ്കാരങ്ങൾ സ്വയംഭൂലിംഗത്തിൻ്റെ അടുത്തായുള്ള ബലിബിംബത്തിലുമാണ് നടത്താറുള്ളത്. ശിവലിംഗം ഒരു വെള്ളി ഗോളികയാൽ മൂടി വെച്ചതും ശിവലിംഗത്തിൻ്റെ ഇടതുഭാഗത്തായി പഞ്ചലോഹത്തിൽ തീർത്ത ദേവി വിഗ്രഹവുമുണ്ട്. കൂടാതെ പാർവതി ദേവിയെ സങ്കല്പിച്ച് പൂജകളും അലങ്കാരങ്ങളും ഈ വിഗ്രഹത്തിൽ നടത്താറുമുണ്ട്. ശിവൻ്റെ ശ്രീകോവിലിന് നേരെ പിന്നിലായി കിഴക്ക് അഭിമുഖമായാണ് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിൽ. ശിവൻ്റേതുപോലെ തന്നെ പ്രത്യേക നമസ്കാര മണ്ഡപത്തോടു കൂടിയാണ് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലും ഉള്ളത്. മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്തായാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത്. ഗണപതിയുടെ തൊട്ടടുത്തായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ളത്. ശാസ്താവിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവൻ്റെ ശ്രീകോവിലിൻ്റെ കന്നിമൂലഭാഗത്തായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ളത്. ഇവിടുത്തെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് 3 കരിങ്കൽ ശിലകളായിട്ടാണ്. പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടുമൊപ്പം ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് ശാസ്താവ് ഇരിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ശിവനും വിഷ്ണുവിനും ശാസ്താവിനും പ്രത്യേകം ഉത്സവ ബലിബിംബങ്ങളുണ്ട് എന്നുള്ളതാണ്. സ്വയംഭൂലിംഗത്തിൽ എപ്പോഴും ഗംഗാ സാന്നിധ്യമുള്ളതിനാൽ കുണ്ടംകുഴി ക്ഷേത്രത്തെ കാശിക്ക് തുല്യമായ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ നമ്പൂതിരി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. നമസ്കാരം. ക്ഷേത്രം ഐതിഹ്യമുള്ള ക്ഷേത്രമാണ്. 2000 വർഷമുള്ള ക്ഷേത്രം പറഞ്ഞു കേട്ടത്. ഇവിടെ സ്വയംഭൂ ശിവനാണ്. ഇവിടെ പാർവതി മാതാവുണ്ട്. അത് വലിയ പ്രാധാന്യത്തോടെ മഹാവിഷ്ണു തൊട്ട് പിന്നാലെ ഇരിക്കുന്നത്. ഇവിടെ സ്വയംഭൂ യാഗം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉത്ഭവിച്ച ശിവനാണ് അറിയപ്പെടുന്നത്. ഐതിഹ്യം പറയുന്നത് ശിവൻ്റെ വിഗ്രഹം കാണാറില്ല. ഇപ്പോൾ ശിവൻ വിഗ്രഹമുണ്ട്, പക്ഷേ സ്വയംഭൂവാണ്. വെള്ളം വന്നുകൊണ്ടിരിക്കും കാണാം. പാർവതി മാതാവിൻ്റെ നടത്തുന്ന വിഗ്രഹം പിന്നെ വെള്ളം മടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതാണ് എല്ലാവർക്കും നൃത്തം കൊടുക്കാറ്. പിന്നെ ഇവിടെ സന്താനവാക്യം, വിവാഹം വാക്യം എല്ലാം പുള്ളേപ്പനെ പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും. പുള്ളേപ്പനെ വിശ്വസിച്ചു വന്നവർക്ക് എല്ലാവർക്കും ഇതുവരെ കൈ കൊട്ടിട്ടില്ല. വിശ്വാസമുള്ളവർക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ചിട്ടുണ്ട്, നന്നായിട്ടുമുണ്ട്. ഈ നാട്ടിലെ പ്രദേശത്തുള്ളവരെല്ലാം അങ്ങനെയാണ് പറയാറ്. പിന്നെ മഹാദേവ തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണുവുണ്ട്.
ഇവിടെ മുമ്പ് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നില്ലേ, അതിന്റെ അവശിഷ്ട എന്തൊക്കെയോ കണ്ടു എന്ന് പറയും. പുറത്ത് വേറെ ക്ഷേത്രം പണിയാണെന്ന് പറഞ്ഞു. അപ്പം അത് പാടില്ല, അത് ഉള്ളിൽ തന്നെയാണോ തുല്യപ്രാണത്തോടെ കൊണ്ടുപോകണം അടുക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത് മഹാവിഷ്ണു തുല്യപ്രാണത്തോടെ കഴിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ പാർവതിയും ദേവിയും ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും ഗണപതി കൂടെ ഡോക്ടർ കൂടെ ഗണപതിയും ശാസ്ത്രവും ഉള്ള ഒരു ക്ഷേത്രമാണ്. നിലവിലില്ലാതെ ഉത്സവം വരും ഇവിടെ പലചാട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് അനിരുദ്ധ മഹായാഗം, കോടിനാവർച്ചന, ദിവ്യാവൃത്തി, കപ്പുരാതി കലശം ഒക്കെ ഇവിടെ നടന്ന സ്ഥലമാണ് കണ്ടൊക്കെ. ഇത് കുറേ ആൾക്കാരുണ്ട് അനിരുദ്ധ വന്നുകൊണ്ടുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനകത്ത് തീർത്ഥക്കിണർ, അകത്തേക്കുളം, പുറത്തേക്കുളം എന്നിങ്ങനെ ധാരാളം ജലാശയങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ കുണ്ടംകുഴിയപ്പൻ്റെ മണ്ണ്. ചെങ്കൽപ്പാറകൾ നിറഞ്ഞ സ്ഥലമാണ് കുണ്ടംകുഴിയെങ്കിലും ഈ ഗ്രാമത്തിൽ എവിടെയും നീരുറവകൾ വറ്റാറില്ല. പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരത്തിലെ പഞ്ചകോശങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അന്തർലീനമായി കുടികൊള്ളുന്ന ബ്രഹ്മചൈതന്യമാണ് പഞ്ചലിംഗേശ്വരൻ എന്ന സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ.